സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് പരിശുദ്ധ കന്യക മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതിൻ്റെ തിരുനാളാണ് ദ ഫീച്ചർ വിസിറ്റേഷൻ വേർജൻ ഈ തിരുനാൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഊർബൻ ആറാമൻ പാപ്പ സഭയിലുണ്ടായ വലിയൊരു പിടർപ്പ് വിഭജനം മഹാശീഷ്മ എന്ന് വിളിക്കും ദ ഗ്രേറ്റ് വെസ്റ്റേൺ സീസൺ ആ സാഹചര്യത്തിൽ സഭ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്ഥാപിച്ചതാണ് തിരുസഭയാകമാനം ക്രിസ്തുവിൻ്റെ തയ്യൽ കൂടാതെ നെയ്യപ്പെട്ട അങ്കി സീംലെസ് ഗവൺമെൻറ് ഓഫ് ക്രൈസ്റ്റ് അവിടെ വീണ വലിയൊരു വിളർപ്പാണ് ഈ സഭാതർക്കം അഥവാ ശീഷ്മ ഇന്നത്തെ കാലഘട്ടത്തിലും സഭാതർക്കങ്ങളും ശീഷ്മകൾ അഥവാ വിഘടനങ്ങൾ കരിനിഴൽ വീഴ്ത്തുന്ന അയ്യൽപക്കങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മറന്നുകൂടാ പരിശുദ്ധ കന്യകയുടെ മേലങ്കിയുടെ പ്രതിഷ്ഠാപന പള്ളി എന്ന ബൈസൻ്റെയും ദേവാലയത്തിൻ്റെ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട പൗരാണികമായ ഒരു തിരുനാളാണിത് ക്രിസ്തുവിൻ്റെ മേലങ്കിയും മറിയത്തിൻ്റെ മേലങ്കിയും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഫ്രാൻസിസ്കൻ സഭക്കാർ ഇതിനെ പരിശുദ്ധ ഖനകയുടെ സന്ദർശന തിരുനാളെന്ന് വിളിക്കാൻ തുടങ്ങി ഈ ദിവസങ്ങളിൽ നമ്മെ പ്രതി ദൈവത്തിനുള്ള പ്രണയാവേശം ഡിസയർ എപ്പിത്തൂമിയായ നമ്മൾ ധ്യാനിക്കുകയാണല്ലോ ഇന്ന് സെഫാനിയ മൂന്ന് പതിനാല് മുതൽ ദൈവത്തിൻ്റെ ഈ ആവേശത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം നമ്മൾ മനസ്സിലാക്കുകയാണ് ദൈവം നമ്മെ തേടി വന്ന് ആഞ്ഞാഞ്ഞ് പുണിർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മൾ എത്രയൊക്കെ വീണവരും തകർന്നവരുമാണെങ്കിലും അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏത് തകർച്ചകളിലും ദൈവം തൻ്റെ സ്നേഹത്താൽ പൊതിഞ്ഞ് നമ്മെ ആനന്ദത്താൽ നിറയ്ക്കുകയാണ് ഈ ദൈവഭാവത്തെ സ്നേഹപ്രവാഹത്തെ നമ്മുടെ തന്നെ ജീവിതാധാരവും അനുകരണത്തിന്റെ പാഠവുമായി ശ്രീഹ പകരുകയാണ് റോമർ പന്ത്രണ്ട് ഒമ്പത് മുതൽ പതിനാറ് വരെ അപരണിലേക്ക് ചുരിയപ്പെടുന്ന സ്നേഹമാണിത് ഇന്ന് ലൂക്ക ഒന്ന് മുപ്പത്തൊമ്പത് മുതൽ അമ്പത്താറ് വരെ പരിശുദ്ധ കന്യക മറിയം എലിസബത്തിൻ്റെ അടുത്തേക്ക് തിടുക്കത്തോടെ പോയി എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ സ്നേഹ ഈ ആവേഗം തന്നെയാണ് നാം കാണുന്നത് ദ ഫാസ്റ്റ് ഇമ്പിൾസ് ഓഫ് ലവ് മാത്രമല്ല പരിശുദ്ധ കന്യക എലിസബത്തിനോടൊപ്പം മൂന്ന് മാസം താമസിച്ചു എന്ന് പറയുമ്പോൾ മേനോവോ ദൈവം തൻ്റെ ജനത്തിൻ്റെയൊപ്പം നമ്മുടെ ഇടയിൽ വന്ന് വാസമുറപ്പിക്കുന്നതിൻ്റെ ആ സ്നേഹത്തിൻ്റെ സഹവാസത്തിൻ്റെ സൂചകം തന്നെയായ വാക്കാണ് ഇവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം എബായിഡ് മെനോ ഇന്ന് സങ്കീർത്തന കാവ്യമായ ഏഷ്യ പന്ത്രണ്ട് രണ്ട് മുതൽ ആറ് വരെ ഉദ്ഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഇതാണ് നമ്മുടെ ഇടയിലെന്ന് ദൈവം നമ്മുടെ ഇടയിൽ വാസമുറപ്പിക്കുന്നതിൻ്റെ ആനന്ദം എത്ര ശക്തിയോടെയും ആവേശത്തോടെയും സ്നേഹ ആണ് ഈ സങ്കീർത്തനം അവതരിപ്പിക്കുന്നതെന്ന് നോക്കൂ ആനന്ദമാണ് ഇവിടെ നിറഞ്ഞു കവിയുന്ന ഒന്ന് ഇന്നലെ സങ്കീർത്തനം നൂറ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വിശ്വസ്തത യമൂന അതിൽ നിന്നുളവാകുന്ന ആനന്ദം സിംഹ ഇന്ന് പരിശുദ്ധം മറിയും എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ നിറഞ്ഞു കവിയെന്നത് ഈ ആനന്ദം തന്നെയാണ് പരസ്പരമുള്ള ആനന്ദം ദൈവത്തെ പ്രതിയുള്ള ആനന്ദം ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ മനുഷ്യൻ്റെ കൂട്ടായ്മേൽ വിടരുന്നു എന്നതിൻ്റെ ആനന്ദം പരിശുദ്ധ കന്യക അതുകൊണ്ട് തന്നെയാണ് ആനന്ദ നിർഭരയായി ആ സ്തോത്രഗീതം ആലപിച്ചു തുടങ്ങുന്നതും ചരിത്രത്തിന്റെ ഖനമാകെ പേറിക്കൊണ്ട് എലിസബത്ത് മറിയത്തെ വിളിച്ചത് കർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിച്ചത് ഈ ഭാഗ്യവതി എന്നാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ പ്രകടനമാണ് അവിടുത്തെ വാക്കുകൾ അതിൻ്റെ പ്രതിഫലനമാകുകയാണ് മറിയത്തിൻ്റെ വിശ്വാസം ഇന്നലെ നമ്മൾ ധ്യാനിച്ച വേറൊരു പ്രമേയവും ഇവിടെ വെളിവായി വരുന്നുണ്ട് മറിഞ്ഞിരിക്കുന്ന ദൈവമഹത്വവും പ്രാഭവും തെളിഞ്ഞു വരുന്ന നിത്യശോഭയാണത് ല ഒലാം അതുകൊണ്ടാണല്ലോ മറിയത്തിൻ്റെ ഉദരത്തിൽ മറിഞ്ഞിരുന്ന നാഥനെ കണ്ടപ്പോൾ തന്നെ ഉദരസ്ഥൻ തന്നെയായിരുന്ന സ്നാപകൻ സന്തോഷത്താൽ കുതിച്ചു ചാടിയത് പ്രത്യാശയുടെ സന്തോഷമാണിത് കാണാതെ തന്നെ നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു കാണാതെ തന്നെ നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് പത്രോശ്രീഹ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ പ്രത്യാശയുടെ ആനന്ദ നിർഭരതയാണിത് പ്രത്യാശയുടെ ദൈവം നമ്മെ നിറച്ചണിയിച്ചിരിക്കുന്ന ആനന്ദവും സമാധാനവും റോമർ പതിനഞ്ച് പതിമൂന്ന്